നമസ്കാരം. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയിലൊട്ടാകെയുണ്ട്, ലോകത്തിലുണ്ട്. പ്രധാന പ്രശ്നം കൊറോണ തന്നെ. ഇന്ത്യയിലിപ്പോൾ പൗരത്വ ബില്ലിൻ്റെ പ്രശ്നം കഴിഞ്ഞു, ഡൽഹിയിലെ കലാപം കഴിഞ്ഞു, അതിൻ്റെയൊന്നും കനൽ കെട്ടടങ്ങിയിട്ടില്ല. കൊറോണ അതിശക്തമായിട്ട് നമ്മൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരത്ത് അരങ്ങേറി. ഈ പർട്ടിക്കുലർ പുട്ടുകച്ചവടക്കാർക്ക് ഇതൊന്നും പ്രശ്നമല്ല, കൊറോണയും പ്രശ്നമല്ല, കലാപങ്ങളും പ്രശ്നമല്ല, പൗരത്വ ബില്ലോ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പുട്ടുകച്ചവടം മാത്രമാണ് അവരുടെ പരിപാടി. ഇവിടെ ആറ്റുകാല് പൊങ്കാലയുണ്ടായി. ആ പൊങ്കാല നടക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങൾ, ഡോക്ടർമാരുടെ ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ ടീമുകൾ, മരുന്നുകൾ, വലിയ പ്രിക്കോഷൻസ് എടുത്ത്, അത് മന്ത്രിസഭാ ലെവലിൽ തന്നെ പ്രത്യേകം അതിനെ നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. വരുന്ന ആളുകൾ, അവരെ സന്നദ്ധ സംഘടനകൾ, അമ്മമാരുടെ സംഘടനകൾ, ഹിന്ദു സംഘടനകളൊക്കെയും കൂടിയിട്ടാണ് ഇത്തവണ സാധാരണ രീതിയിലല്ല, കാരണം കൊറോണ ഭയമുള്ളത് കൊണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഈ പുട്ടുകച്ചവടം നടന്നത്. അവിടെ സ്റ്റാളുകളുണ്ടായിരുന്നു. ഈ സ്റ്റാളുകളിൽ ഒരു സ്റ്റാള് ഇവർ ഈ പാസ്റ്റർമാരത് എടുത്തത്രേ. പാസ്റ്റർമാർക്ക് എന്തിനാണ് ഈ സ്റ്റാള് കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്, അതാരും ചോദിച്ച് കണ്ടില്ല. അമ്പലത്തിനകത്ത് പാസ്റ്റർമാർക്ക് ഒരു സ്റ്റാൾ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ അവിടെ എഴുതി വെച്ചിരുന്നത് മദ്യപാനം ആപത്താണ്, മദ്യപാനം മാനഹാനി ഉണ്ടാക്കുന്നു, ആരോഗ്യഹാനി ഉണ്ടാക്കുന്നു, ധനഹാനി ഉണ്ടാക്കുന്നു, മദ്യപാനത്തിൽ നിന്ന് വിമുക്തി നേടുക, അതിന് വേണ്ടിയിട്ട് മൂന്ന് നമ്പറുകൾ എഴുതി വെച്ചു. പക്ഷെ ഇതിനകത്ത് കാര്യങ്ങൾ ശരിയല്ലാത്ത രീതിയിലാണ്. അവിടെ ഡ്രസ്സ് ഇട്ട് നിൽക്കുമ്പോൾ കടി ജയിൽ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, വെള്ളയും വെള്ളയും, അപ്പോൾ അതിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ അവിടെയുള്ള കുറച്ച് സംഘപരിവാറിൻ്റെ ആളുകൾക്ക് സംശയം തോന്നി. ഇവന്മാരെന്തോ വേറെന്തോ ഒരു ലുക്കിലൊടുക്ക് പരിപാടിയായിട്ട് വന്നിരിക്കുകയാണെന്ന് അവർക്ക് സംശയം തോന്നി, സ്വാഭാവികമാണ്. ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ ഫോൺ നമ്പറിൽ വിളിച്ചു. വിളിച്ചപ്പോൾ കേൾക്കുന്നത് ഈശോ മിശിഹാ സ്തുതിയായിരിക്കട്ടെ, ഹലോ ലൂയ, ഹലേ ലൂയ, നിങ്ങളൊക്കെ യേശുവിൽ വിശ്വസിക്കൂ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂ, യേശുവാണ് അവസാനത്തെ രക്ഷ എന്നിത്യാദി വചനങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ഫോൺ നമ്പർ തരൂ സഹോദര, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരാം, സുവിശേഷവുമായിട്ടുള്ള വീട്ടിൽ വരാം, നിങ്ങൾ ബൈബിൾ പരിചയപ്പെടൂ എന്നൊക്കെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടമാടുന്നത്. എന്തായാലും അത് വലിയ കുഴപ്പം കൂടാണ്ട് അവസാനിച്ചു. സംഘടിച്ച സംഘപരിവാറിൻ്റെ ആൾക്കാർ ആർ എസ് എസ്സുകാരെ ഇടപെട്ടത്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ, പക്ഷേ അതൊരു അമ്പലമായതുകൊണ്ടും അമ്പലത്തിൽ പൊങ്കാല നടക്കുന്നത് കൊണ്ടും പൊങ്കാലയ്ക്ക് പൊങ്കാലയ്ക്ക് മീതെ വേറൊരു പൊങ്കാല വേണ്ടാതെ അവർ തീരുമാനിച്ചതുകൊണ്ട് എന്തോ പാസ്റ്റർമാരവിടെ തടി വടക്കാക്കട്ടെ ഗതിയുടെ അവർക്ക് വന്നില്ല. എല്ലാ പുസ്തകങ്ങളും എടുത്തെല്ലാം പോയി അത് കൂട്ടിച്ചു, അങ്ങനെ ചെയ്തു. ഇതിലെ ഏറ്റവും വലിയ രസം ഇവർ കുറേ കാലമായിട്ട് കാണുന്നതാണ്, ഈ കണ്ണി കണ്ട മുക്കിലും മൂലയ്ക്കും വന്ന് ഈ ബൈബിൾ വിൽപ്പന. അത് നമ്മൾക്ക് ആലോചിച്ച് നോക്കുക, ഈ വട്ടിയിൽ ആളുകൾ ചില സ്ത്രീകൾ ഇങ്ങനെ കൊണ്ടുപോകണം, പച്ചക്കറിയോ ഉള്ളിയോ അല്ലെങ്കിൽ ചാണകവരടിയോ അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണോ കാണാൻ പറ്റും. അതിനകത്ത് ഒരിക്കൽ പോലും അവരിങ്ങനെ വിളിച്ചു കൂവി പോകുന്ന സമയത്ത്, ഒരിക്കൽ പോലും ഞാൻ തമിഴ്നാട്ടിലുള്ളപ്പോൾ പലരും പല ഈ വട്ടിയിൽ വെച്ച് പോകുന്ന സമയത്ത് അവർ പറഞ്ഞ ഭാഷ അറിയില്ല, പക്ഷെ ഒന്നും എനിക്കറിയാം, ആ വട്ടിക്കകത്ത് സ്വർണ്ണം ഉണ്ടായിരിക്കില്ല, ആ വട്ടിക്കകത്ത് രത്നങ്ങളായിരിക്കില്ല ഉണ്ടായിരിക്കുക, അതിനകത്ത് പവിഴമല്ല ഉണ്ടായിരിക്കുക, അതിനകത്ത് ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും വില കുറഞ്ഞ എന്തെങ്കിലും സാധനങ്ങൾ. മുത്തും പവിഴവും രത്നവും സ്വർണ്ണവും ആരും വട്ടിക്കകത്ത് വെച്ച് കൊണ്ട് വിൽക്കാറില്ലല്ലോ. ഇതുപോലെ ഇവർ ബൈബിളിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആലോചിച്ചു. ഏതെങ്കിലും ഒരു മുസൽമാൻ തങ്ങളുടെ ഖുറാൻ വായന ഏതെങ്കിലും മറ്റേ നാലും കൂടിയ മൂലയ്ക്ക് വന്ന് നിന്നിട്ട് ഖുറാൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, ഉറക്കെ വായിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ നിങ്ങളൊക്കെ ഇസ്ലാമിൽ ചേരും എന്ന് പറയുക, എത്ര ചീപ്പർ ദാൻ ചീപ്പസ്റ്റ് പരിപാടി അതൊക്കെ. ഏതെങ്കിലും മുസ്ലിം അത് ചെയ്യുമോ? ഏതെങ്കിലും ഹിന്ദുക്കൾ എവിടെയെങ്കിലും നാലും കൂടിയ സ്ഥലം പോയി എന്നിട്ട് ഗീത ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, ഗീത അർത്ഥം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാം ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തിൽ ആരെങ്കിലും ഇത് ചെയ്ത് കണ്ടിട്ടുണ്ടോ? ഈ പാസ്റ്റർമാർ കുറേ ആൾക്കാർ നാണോ മാനോ ഇല്ലാതെ സുവിശേഷമാണെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഇവർക്ക് വേൾഡ് വിഷൻ ഇന്ത്യ പല രൂപത്തിൽ ഇവർക്ക് പൈസ കിട്ടുന്നുണ്ട്. ഇതിങ്ങനെ കാണിച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഇതേ അവിടെ ഞങ്ങൾ ബൈബിൾ പ്രസരിപ്പിച്ചു പൈസ ഉണ്ടാക്കിയതൊക്കെയാണ് അതിൻ്റെ മാർഗങ്ങൾ. എന്തായാലും ഒരേ ഉറപ്പാണ്, മറ്റേ പൊങ്കാലയുടെ മേലെ വേറൊരു പൊങ്കാല ഇടാഞ്ഞത് ഭാഗ്യം. അതിന് നമുക്ക് ആർ എസ് കാർക്ക് ഒരു സിലൂട്ട് കൊടുക്കാം, ആ ഒരു കാര്യത്തിൽ സിലൂട്ട് കൊടുക്കാം. ഇതാണ് ഇത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. മറ്റേ ഇതിപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഈ അമ്മൂമ്മയുടെ കഥകളി വേഷം എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരു കോമാളി വേഷം. ഇതാണ് ഇപ്പോൾ ഈ പാസ്റ്റർമാരവിടെ കാണിച്ചത്. ഇതെല്ലായിടത്തും ഉണ്ട്. ശബരിമല അവിടെ സീസൺ വരുമ്പോൾ അവിടെ ഈ സ്റ്റോളുകൾ എടുത്തിട്ട് ഈ കുരിശ് കൃഷി,
ഈ ബൈബിൾ വിൽപ്പന, ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ചീപ്പ് എന്നുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ബൈബിൾ ചീപ്പെന്നല്ല പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ചീപ്പെന്നല്ല പറയുന്നത്. ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ ചീപ്പാണ്, ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ അധമ്മമാണ്, ഇവർ കാണിക്കുന്ന കാര്യങ്ങൾ മ്ലേച്ഛമാണ്. അതേ പറഞ്ഞുള്ളൂ, അത് ആവർത്തിക്കാതിരുന്നാൽ അവർക്ക് നല്ലത്. കാരണം ഇപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, എല്ലാ മതങ്ങളും ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതുപോലെ പറഞ്ഞ് പറഞ്ഞു വിട്ട പോലെ ആവില്ല ഇനി സംഭവിക്കുക. ചിലപ്പോൾ അതിലപ്പുറമുള്ള കാര്യങ്ങൾ സംഭവിക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ പൊങ്കാലി ഇടും കേട്ടോ. നമസ്കാരം.